നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങളാണ് വിദേശത്ത് കുടുങ്ങിപ്പോയത്. ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എത്ര വിവേകപൂർവമായിരുന്നു അത് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. വന്ദേ ഭാരത് മിഷൻ എന്ന പേരിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വിമാന സർവീസുകൾ ലോകം മുഴുവൻ അയക്കുകയുണ്ടായി. സ്വന്തം ജനതയെ കൂടാതെ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെ വരെ സുരക്ഷിതമായി അവരുടെ നാട്ടിലെത്തിക്കുകയുണ്ടായി. ഇനി കണ്ടു നോക്കാം ഈ വീഡിയോ. ഹലോ ബിനിമോളെ, ഇത് അജിയേട്ടനാ. ആ അജിയേട്ടാ, അച്ഛൻ കുളിക്കുക, എന്തപ്പോ കാണാനില്ലല്ലോ. അണ്ണന്റെ ക്വാറന്റൈൻ ഒക്കെ കഴിയട്ടെ എന്ന് കരുതി. പിന്നെ ഇലക്ഷൻ ആണല്ലോ, അണ്ണനെയും കൂടെ കൂട്ടിയാ. അറിയാലോ, നമ്മള് പാവങ്ങളുടെ പാർട്ടിയാ. അണ്ണനെ പോലുള്ള പ്രവാസികളാണ് നമ്മുടെ ശക്തി. എന്നാ അജിച്ചേട്ടൻ അതിനു വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചു. പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഇത്രയും പിരിച്ചെടുത്തൊരു സർക്കാര് വേറെ ഇല്ല. എന്നിട്ടൊരു സഹായം വന്നാലോ തിരിഞ്ഞു നോക്കില്ല. അയ്യോ മോളെന്താ ഈ പറയുന്നേ? അന്ന് കോവിഡ് സമയത്ത് അച്ഛൻ വിദേശത്ത് കുടുങ്ങിയപ്പോ നിങ്ങള് നേതാക്കളെ ഒക്കെ കൊറേ വിളിച്ചതാ. അജിച്ചേട്ടനെ വിളിച്ചില്ലേ? എത്ര തവണ വിളിച്ചു. അച്ഛൻ അവസാനായിട്ട് അമ്മയൊന്ന് കാണാൻ പറ്റാതെ പോയേനെ. മോളെ അത് പിന്നെ. എന്നിട്ട് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പിമാരാണ് പാർട്ടി പോലും നോക്കാതെ സഹായിച്ചത്. അതുകൊണ്ട് അച്ഛന് വരാൻ പറ്റി. മോളെ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി അല്ലേ, അവർക്ക് പറ്റും. അതെ, അവർക്കേ പറ്റും. അവരെ കൊണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതിപ്പോ ജനങ്ങൾക്കും അറിയാം. എന്നാ പിന്നെ കേരളം ഇനി ബി ജെ പി ഭരിക്കട്ടെ അല്ലേ? നമുക്ക് വേണ്ടത് ആവശ്യം വരുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരെയല്ല, കൂടെ നിൽക്കുന്നവരെയാണ്. പുതിയ കേരളം മോദിക്കൊപ്പം.